ജാൻസി റാണി എന്ന് കേൾക്കുമ്പോഴേ അറിയാതെ നമ്മുടെ രക്തം തിളക്കും. കാരണം ഭാരതത്തിൻ്റെ ധീരവനിത, നാടിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വെള്ളക്കാരോട് പടപൊരുതി അവസാനം വരെ യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ച ഭാരതത്തിൻ്റെ ധീരപുത്രി. മണികർണിക എന്നായിരുന്നു ജാൻസി റാണിയുടെ യഥാർത്ഥ പേര്, മനു എന്നും വിളിച്ചിരുന്നു. വാരണാസിയിലെ ഒരു പൂജാരിയുടെ മകളായി ജനിച്ചു. പിതാവ് മോരാപാന്ത് താംബെ, അമ്മ ഭഗീരഥിബായ്. മണികർണികയ്ക്ക് 4 വയസ്സുള്ളപ്പോൾ അമ്മ ഭഗീരഥിബായ് മരണമടഞ്ഞു. കുട്ടിക്കാലത്ത് തന്നെ വേദതന്ത്ര പഠനത്തിൽ അഗ്രഗണ്യൻ. പഠനത്തിൽ വളരെ മുമ്പിലായിരുന്നു മണികർണിക. കൂടാതെ ആയോധന കലകളിലും കുതിരസവാരിയിലും മനുബായിക്ക് ഏറെ താല്പര്യമുണ്ടായിരുന്നു. അമ്മയില്ലാതെ വളർന്ന കുട്ടിയായതുകൊണ്ട് മനുബായിയുടെ എല്ലാ ആഗ്രഹങ്ങളും പിതാവ് മോരോപാന്ത് സാധിച്ചു കൊടുത്തിരുന്നു. പിന്നീട് ജാൻസിയിലെ യുവരാജാവായിരുന്ന ഗംഗാധർ റാവുമായി മണികർണികയുടെ വിവാഹം 14-ാം വയസ്സിൽ നടന്നു. റാണിയേക്കാൾ 19 വയസ്സ് പ്രായക്കൂടുതലുണ്ടായിരുന്നു ഗംഗാധർ റാവുവിന്. വിവാഹശേഷം ജാൻസിയിലെ റാണിയായി മാറി ജാൻസി റാണി എന്നറിയപ്പെട്ടു. റാണിയെ എല്ലാ കാര്യത്തിലും പരിശീലിപ്പിക്കാൻ ഗംഗാധർ റാവു പ്രത്യേകം ഭദ്രാവകരെ നിയമിച്ചു. സംസ്കൃത പഠനം, നാട്യം, ആയോധകല, യുദ്ധമുറകൾ, സംഗീതം, വാചകം, പൂജാരീതികൾ എല്ലാത്തിലും റാണി പ്രാഗൽഭ്യമുള്ളവളായി. അതിനുശേഷം 1851 ഒരു മകൻ ജനിച്ചുവെങ്കിലും 4 മാസത്തിനുള്ളിൽ മരണമടഞ്ഞു. ഇതോടെ ഗംഗാധർ റാവു മാനസികമായി തളരുകയുണ്ടായി. പിന്നീട് ഗംഗാധർ റാവു ലക്ഷ്മിബായിയും ദാമോദർ റാവു എന്ന ബാലനെ മകനായി ദത്തെടുത്തു. ബ്രിട്ടീഷ് ഭരണം വേരുറപ്പിച്ചു. പുതിയ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളോടെയുള്ള ദത്തെടുക്കൽ നിയമപ്രകാരം വളരെയധികം ബുദ്ധിമുട്ടി. പിന്നീട് രാജാവ് ബ്രിട്ടീഷുകാരോട് ഒരുപാട് അഭ്യർത്ഥിച്ച് ദാമോദർ റാവു എന്ന ബാലനെ മകനായി ദത്തെടുക്കുകയായിരുന്നു. 1853 ഗംഗാധർ റാവു അന്തരിച്ചു. എന്നാൽ ജാൻസിയെ തങ്ങളുടെ കീഴിൽ കൊണ്ടുവരാനുള്ള തന്ത്രം ബ്രിട്ടൻ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ഒട്ടും പ്രതീക്ഷിക്കാതെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പ്രതിനിധിയായ ജനറൽ എല്ലീസ് കൊട്ടാരത്തിലെത്തി ഖജനാവ് ഉൾപ്പെടെയുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ സുരക്ഷിതമായി അടച്ചുപൂട്ടി മുദ്രവെച്ചു. ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടെങ്കിലും റാണി ലക്ഷ്മിബായ് വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ഒട്ടും തന്നെ ചിന്തിച്ചിരുന്നില്ല. ദാമോദർ റാവു രാജാവിൻ്റെ യഥാർത്ഥ പുത്രൻ അല്ലായിരുന്നതിനാൽ ഡൽഹൌസി പ്രഭു ഡോക്ടിൻ ഓഫ് ലാപ്സ് എന്ന അധികാരം ഉപയോഗിച്ച് ജാൻസിയെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ചേർത്തു. 1854 മാർച്ചിൽ ബ്രിട്ടീഷുകാർ 60,000 രൂപയുടെ പെൻഷൻ നൽകി രാജ്ഞിയോട് കൊട്ടാരം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു. മാത്രമല്ല കൊട്ടാരത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളെല്ലാം ക്ഷേത്രങ്ങളിൽ നിർത്തലാക്കി. ദൈനംദിന പൂജകൾക്ക് ക്ഷേത്രം നടത്താൻ പോലും സാഹചര്യമില്ലാതാവുകയും ക്ഷേത്രപ്രദേശത്തെ മാർക്കറ്റിൽ ഗോമാംസം വിൽപ്പന ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ റാണിയെ ചൊടിപ്പിച്ചു. ക്ഷേത്രത്തെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന സന്യാസിമാർ, പൂജാരികൾ, ബ്രാഹ്മണർ ഇവർക്കെല്ലാം വേണ്ടി ഒരു തുക കൊട്ടാരത്തിൽ നിന്നും കൊടുത്തിരുന്നതും നിർത്തലാക്കി. ഒടുവിൽ കമ്പനി ഭരണത്തിനെതിരെ വാദിക്കാൻ ഒരു ബ്രിട്ടീഷ് അറ്റോമിയുടെ സഹായം തേടി. അവസാനം ചെറിയൊരു പെൻഷനും കൊട്ടാരത്തിൽ താമസിക്കാനുള്ള അനുവാദവും രാജ്ഞിക്ക് നൽകപ്പെട്ടു. റാണിക്ക് ബ്രിട്ടീഷുകാർ രാജാവിൻ്റെ ഒരു സ്വത്തിലും അധികാരം കൽപ്പിച്ചു കൊടുത്തില്ല. മകന്റെ കുംഭദാനത്തിന് എല്ലാ നാട്ടുരാജാക്കന്മാരെയും വിളിച്ച് ആഘോഷമായി ചടങ്ങ് നടത്താനും വരുന്ന അതിഥികൾക്ക് വേണ്ട ഉപഹാരങ്ങളും സമ്മാനങ്ങളും കൊടുക്കാൻ റാണി കുറച്ച് പണം കടമായി ആവശ്യപ്പെട്ടെങ്കിലും റാണിക്ക് അതും നൽകിയില്ല. റാണി പിന്നീട് കടം നൽകുന്ന പ്രമാണിമാരോട് വാങ്ങി ചടങ്ങ് നടത്തി. റാണിയുടെ ആഭരണങ്ങളും മറ്റും വിറ്റും റാണി അതൊക്കെ തിരിച്ചു നൽകി. ബാക്കിയുണ്ടായിരുന്ന ആഭരണങ്ങൾ മകന്റെ ആവശ്യത്തിലേക്കായി വിശ്വസ്തതയായ ഒരു ബന്ധുവിനെ ഏൽപ്പിച്ചെങ്കിലും അവ പിന്നീട് ചതിക്കുകയും വസ്ത്രവ്യാപാരം നടത്തിയതായും അറിഞ്ഞെന്നാണ് ചരിത്ര പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ റാണിയെ മൗനത്തിലാഴ്ത്തി. അവസാനം റാണിക്ക് കൊട്ടാരം വിട്ടുപോകേണ്ടി വന്നു. 1857 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാർക്ക് നൽകിയ വെടിവെക്കുന്ന തിരകളിൽ പന്നിയുടെയോ പശുവിൻ്റെയോ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടാവുമെന്ന വിവാദം പെട്ടെന്ന് കത്തിപ്പടർന്നു. ഉപയോഗിക്കുന്നതിന് മുമ്പ് കടിച്ചു തുറക്കുന്ന തിരകളായിരുന്നു ഇവ. ഇത് ഹൈന്ദവ മുസ്ലിം വിഭാവത്തോടുള്ള ഒരു വെല്ലുവിളിയായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഇരു സമുദായങ്ങൾക്കും ഈ മൃഗങ്ങളുടെ കൊഴുപ്പ് അശുദ്ധമായിരുന്നു. ഇത് പട്ടാളത്തിനുള്ളിൽ തന്നെ ഒരു കലാപത്തിന് വഴിവെച്ചു. ബ്രിട്ടീഷുകാർ ഇതിനെ ശിപ്പായി ലഹള എന്ന് പേരിട്ടു പരിഹസിച്ച് വിളിച്ചെങ്കിലും ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരമായി അറിയപ്പെട്ടു.
ഇതോടെ 34ാം റെജിമെന്റിലെ മംഗൾപാട്ടെ എന്ന ശിപ്പായി രണ്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിച്ചു. മംഗൾപാട്ടയെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവ് മറ്റു ശിപ്പായിമാർ നിരസിച്ചു. എന്നാൽ പിന്നീട് മംഗൾപാണ്ഡയെ പിടികൂടുകയും തൂക്കിലിട്ടുകയും ചെയ്തു. ഇതോടെ കലാപം എല്ലായിടത്തേക്കും വ്യാപിച്ചു. ലഹളക്കാർ കണ്ണിൽ കണ്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയെല്ലാം കൊന്നൊടുക്കി. ഒരു മാസത്തിനുള്ളിൽ കലാപകാരികൾ ഡൽഹി പിടിച്ചെടുത്തു. അവർ അയൽ പ്രദേശങ്ങളിലേക്കും കടന്നു. കലാപകാരികൾ ജാൻസിയിലേക്ക് അടുത്തു. ലഹറക്കാർ കണ്ണിൽ കണ്ടവരെ എല്ലാം കൊന്നു. ജാൻസിയിലെ സൈനികരും ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി. കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ജാൻസി വിട്ടുപോയി. റാണിയോട് കലാപകാരികൾ ധനം ആവശ്യപ്പെടുന്നു. റാണി തന്നാലാവുന്ന വിധം അവർക്ക് സഹായം ചെയ്തു കൊടുത്തു. രാജ്യം അരാജകത്വത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങി. രാജ്യത്തെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ ധീര വനിത ഏറ്റെടുത്തു. ജാൻസി റാണി ലക്ഷ്മിബായിയുടെ പൂർണ്ണ അധികാരത്തിലേക്ക് വരികയായിരുന്നു. ഈ സമയത്ത് ബ്രിട്ടീഷ് സൈന്യമില്ലാത്ത ജാൻസി റാണി ലക്ഷ്മിബായിയുടെ നേതൃത്വത്തിൽ നിർദ്ദലമായിരിക്കുമെന്ന ചിന്തയുള്ള ചില അയൽ രാജ്യങ്ങൾ ജാൻസിയെ ആക്രമിക്കാൻ തയ്യാറാവുന്നുണ്ടായിരുന്നു. 24,000 സൈനികരുമായി നാത്തേക്കാൻ ജാൻസിയെ ആക്രമിക്കാൻ പുറപ്പെട്ടു. നാത്തേക്കാൻ ഇരുവശങ്ങളിൽ നിന്നുമായി ജാൻസിയെ ആക്രമിച്ചു. പക്ഷേ ധീരയായ റാണിയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ പരിചയസമ്പന്നനായ നാത്തേക്കാന് പിടിച്ചു നിൽക്കാനായില്ല. തൻ്റെ യുദ്ധസാമഗ്രികൾ വരെ ഉപേക്ഷിച്ചുകൊണ്ട് നാത്തേക്കാന് ജാൻസി വിട്ട് തോറ്റോടേണ്ടി വന്നു. ഈ വിജയം ലക്ഷ്മിബായിക്ക് അതിരില്ലാത്ത ആത്മവിശ്വാസം നൽകുകയുണ്ടായി. ഭരണഘടനാ നിർവഹണത്തിൽ റാണി അതിസമർത്ഥയായി. ശിപ്പായി ലഹളക്ക് ശേഷം ഏതാണ്ട് ഒരു വർഷം റാണി ജാൻസി ഭരിക്കുകയുണ്ടായി. നീതി നിർവഹണത്തിലും ഭരണ നിർവഹണത്തിലും അതീവ നൈപുണ്യമാണ് ഇക്കാലയളവിൽ റാണി കാഴ്ചവെച്ചത്. ഭരണകാര്യങ്ങളിൽ യാതൊരു പരിചയവും ഇല്ലാതിരുന്നിട്ടും തൻ്റെ കഴിവിനേക്കാളും മികച്ച രീതിയിൽ ജാൻസിയുടെ ഭരണം നിർവഹിക്കാൻ റാണിക്ക് കഴിഞ്ഞു. സമാധാനവും സന്തോഷവും ജാൻസിയിലേക്ക് തിരിച്ചു വന്നു. ഈ സമയത്ത് ജാൻസിയിൽ ചില വ്യവസായശാലകൾ സ്ഥാപിക്കാനും അവർ മുൻകൈയെടുത്തു. ഭർത്താവിൻ്റെ മരണശേഷം ബ്രാഹ്മണ സ്ത്രീകൾ ധരിക്കേണ്ട മൂടുപടം അവർ ഉപേക്ഷിച്ചു. മാത്രമല്ല കൊട്ടാരത്തിൻ്റെ ദർബാർ ഹാളിൽ സിംഹാസനത്തിലിരുന്ന് ഭരണകാര്യങ്ങൾ ശ്രദ്ധിക്കാനും തുടങ്ങി. കൂടുതൽ ശ്രദ്ധ വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ഉച്ചനേരത്തെ വിശ്രമം പോലും വേണ്ടെന്ന് വെച്ചു. ഭാരപ്പെട്ട ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ റാണിക്ക് കേവലം 28 മാത്രമായിരുന്നു പ്രായം. പിന്നീട് സമാധാനത്തോടെ കഴിഞ്ഞ ജാൻസിയിലേക്ക് ബ്രിട്ടീഷുകാർ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ വരികയാണെന്നും കീഴടങ്ങണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ റാണി തയ്യാറായില്ല. ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് പിടിച്ചു നിന്നു. താന്തിയോ തോപ്പിയും നാനോ സാഹേബും സൈനികരെ അയച്ചെങ്കിലും ബ്രിട്ടീഷുകാരുടെ തോക്കിനു മുന്നിൽ അധികനേരം പിടിച്ചു നിൽക്കാൻ ജാൻസിയിലെ പടയാളികൾക്ക് ആയില്ല. പക്ഷേ ബ്രിട്ടീഷ് സൈന്യം മുന്നേറുകയായിരുന്നു. അവസാനം കൊട്ടാരം വിട്ടുപോകാൻ റാണി തീരുമാനിച്ചു. ഒന്നുകിൽ താന്തിയോ തോപ്പിയുടെ കൂടെയോ അല്ലെങ്കിൽ നാനാ സാഹേബിന്റെ അനന്തരവനായ റാവു സാഹേബിന്റെ കൂടെ ചേരുവാനോ ആണ് റാണി നിശ്ചയിച്ചത്. മകനെ പുറത്തു ചേർത്ത് ബന്ധിച്ച ശേഷം ബാദൽ എന്ന കുതിരയുടെ പുറത്തു കയറി കോട്ടയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടി റാണി രക്ഷപ്പെടുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ കുതിര അന്ത്യശ്വാസം വലിച്ചെങ്കിലും റാണിയും പുത്രനും രക്ഷപ്പെട്ടു. ആ കുതിരപ്പുറത്തു നിന്നും ചാടുന്ന ദൃശ്യം ഇന്നും നമുക്ക് ജാൻസി കോട്ടയിൽ ശില്പത്തെ രൂപത്തിൽ കാണാൻ സാധിക്കും. കൽപ്പിയിലേക്കാണ് റാണി പോയത്. ഏറെ പ്രതികൂല സാഹചര്യത്തിലാണ് റാണിയും കൂട്ടരും അവിടെ എത്തിയത്. പിന്നീട് ബ്രിട്ടീഷുകാർ കൽപ്പിയും ആക്രമിച്ചു. റാണിയും സാഹേബിനോടൊപ്പം കൂടിയെങ്കിലും പിടിച്ചു നിൽക്കാനായില്ല. പിന്നീടുണ്ടായ യുദ്ധത്തിൽ മാരകമായ പരിക്കേൽക്കുകയും റാണി മരണപ്പെടുകയും ചെയ്തു.